ജീവനുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളതാണ് പേടി. പല ജീവികൾക്കും പല തരത്തിലായിരിക്കും പേടിയുടെ അളവ്. പേടിയില്ലാത്ത ആരും തന്നെ ഇന്ന് ഈ ലോകത്ത് ഇല്ല. ജീവനുണ്ടെങ്കിൽ പേടിയും കൂടെ കാണും. ചിലർക്ക് അമിതമായ പേടിയായിരിക്കാം, ചിലർക്കോ മിതമായ പേടിയുമായിരിക്കാം. അമിതമായ പേടിയെ എങ്ങനെ മറികടക്കാം, എന്താണ് പേടി എന്നിവയെക്കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോ അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ ഓരോ ലൈക്കും പുതിയ വീഡിയോ ഇടാനുള്ള സപ്പോർട്ടായിരിക്കും. ആദ്യമായി പേടി എന്താണെന്ന് നോക്കാം. നമ്മളിപ്പം ഒരു എക്സാമിന് പ്രിപ്പയർ ആകുകയാണ് എന്ന് വിചാരിക്കുക. എക്സാം ടൈം ആകുമ്പോൾ മോസ്റ്റ്ലി എല്ലാവർക്കും ഒരു പേടി കാണും. ഏത് ചോദ്യമായിരിക്കാം ചോദിക്കുക, നമ്മൾ പഠിച്ചത് വരുമോ എന്നെല്ലാം ചിന്തിച്ചു കൂട്ടി ടെൻഷനാകും. ഫൈനലി അത് പേടിയിലേക്ക് പോകും. ഒരു കണക്കിന് നോക്കിയാൽ ടെൻഷനും സ്ട്രെസ്സും എല്ലാം പേടിയുടെ ഭാഗമാണ്. പേടി കൂടുമ്പോൾ നമ്മൾ പഠിച്ചത് മറക്കും. പിന്നെ ഒന്നും നമ്മുടെ മൈൻഡിൽ കാണില്ല, ഫുള്ള് ബ്ലാങ്ക് ആയിരിക്കും. ഈ അവസ്ഥ പഠിക്കുന്ന എല്ലാ കുട്ടികളും അനുഭവിച്ചവരായിരിക്കാം. നമ്മുടെ പഠിത്തമെല്ലാം തീർന്നും ഒരു ജോലി തേടുമ്പോഴും പേടി വരാം. ജോലി കിട്ടുമോ, നല്ല ജോലിയായിരിക്കുമോ, നാട്ടുകാരോ വീട്ടുകാരോ വല്ലതും ചോദിക്കുമോ എന്നെല്ലാം ഓർത്ത് പലർക്കും പേടി കൂടും. ഒരു ജോലി കിട്ടിയാലോ എന്നാലും പേടി മാറില്ല. പിന്നെ ഒരു വീട് വയ്ക്കണം, ആണാകുമ്പോൾ പെണ്ണ് കെട്ടണം, സ്വന്തം വീട്ടിലെ ബാധ്യത, പെണ്ണാകുമ്പോൾ ഒരു ആണിന്റെ കൂടെ പോകണം, അവിടെ എങ്ങനെയായിരിക്കും, അമ്മായിയമ്മ എങ്ങനെ സ്വീകരിക്കും എന്നെല്ലാം ഓർത്ത് പേടിയായിരിക്കും. ഒരാണാകുമ്പോൾ പെണ്ണ് കെട്ടിക്കഴിഞ്ഞ് അവളെ നോക്കണം, നന്നായി നോക്കാൻ പറ്റുമോ, വീട്ടിലെ ബാധ്യതകൾ ശരിയായി നോക്കാൻ പറ്റുമോ, കുട്ടികളായാൽ അവരുടെ ചിലവ് എങ്ങനെ നോക്കും എന്നെല്ലാം ഓർത്ത് പേടി മോസ്റ്റ്ലി എല്ലാവർക്കും കൂടും. ഈ കാര്യങ്ങൾക്ക് നമുക്ക് പേടിയല്ല വേണ്ടത്, ചെയ്യുന്ന കാര്യത്തോടുള്ള ആത്മാർത്ഥത. മടിച്ചു നിൽക്കാൻ പാടില്ല, ആക്റ്റീവായി നിൽക്കുക, നെഗറ്റീവായി പറയുന്നവരെ ഒഴിവാക്കുക, പോസിറ്റീവ് മൈൻഡ് ഉള്ളവരുടെ വാക്കുകൾ കേൾക്കുക, മറ്റുള്ളവർ എന്ത് പറയും എന്നുള്ള ചിന്ത ഒഴിവാക്കുക. ചെറിയ ജോലിയായാലും അതിന് അതിൻ്റെതായ മഹത്വമുണ്ട്, അത് നന്നായി ചെയ്യുക. ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റിയാൽ പേടി മാറ്റാം, സ്ട്രെസ്സും ടെൻഷനും ഒഴിവാക്കാം, നല്ലൊരു ജീവിതം നമുക്ക് കിട്ടും. നന്നായി കുടുംബം നോക്കുകയും ചെയ്യാം. സ്നേഹിക്കുക എല്ലാവരെയും, ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ. ഹെൽപ്പ് ചെയ്യുക നമുക്ക് പറ്റുന്നതുപോലെ. കെയർ ചെയ്യുക നമ്മെ കൊണ്ട് കഴിവോളം. തിന്മയേക്കാൾ നന്മ ചെയ്യുന്നതല്ലോ മഹത്തരം. അങ്ങനെയുള്ളവർക്കേ ജീവിതത്തിൽ ഉയർച്ചയുള്ളൂ. ഉയർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത് പൈസ മാത്രമല്ല കേട്ടോ, സമാധാനം, സ്നേഹം, ആരോഗ്യം എന്നിവ ഉൾപ്പെടും. പിന്നെ പോസിറ്റീവ് മൈൻഡ്, നല്ല ചിന്ത, നല്ല മനസ്സ് എന്നിങ്ങനെ ഉയർച്ചകൾ ഒരുപാട് വരും. നമ്മൾ പേടിക്കേണ്ട ചിലതുണ്ട്, അതും അമിതമായി പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മനസ്സിലാക്കിയാൽ മതിയാകും. കാരണം ഈ പേടിയില്ലെങ്കിൽ നമ്മൾ നശിച്ചു പോകാൻ സാധ്യത ഏറെയാണ്. മദ്യപാനം, പുകവലി, ഇതിനെ നമ്മൾ പേടിക്കണം. കാരണം നമ്മെ ഇത് ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുകയാണ്. അതും നമ്മൾ മനസ്സിലാക്കുക. ഇതിന് കുടുംബജീവിതങ്ങളെ വരെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. അതുപോലെ തന്നെ തീയിൽ കൈവച്ചാൽ പൊള്ളും എന്നുള്ള അറിവ് വേണം. അതുപോലെ നമ്മോട് ഇണങ്ങാത്ത മൃഗങ്ങളോട് ഇടപഴകുന്നത് ചിലപ്പോൾ മരണം വിധിച്ചേക്കാം. അവിടെയും പേടി വേണം. ആ പേടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് അപകടമെന്ന് മനസ്സിലാകൂ. പേടിയില്ലെങ്കിലോ ഒന്ന് ചിന്തിച്ചു നോക്കിയേ എന്ത് സംഭവിക്കുമെന്ന്. പേടിയില്ലെങ്കിൽ മതമിളകി ആനയുടെ മുന്നിലായാലും നമ്മൾ പോയി നിൽക്കും. ആന നമ്മളെ സ്റ്റിക്കറായി, അത് അതിൻ്റെ പാട്ടിന് പോകും. അതുകൊണ്ട് ആവശ്യമുള്ളിടത്ത് പേടി വേണം, ചിന്ത വേണം, അറിവ് വേണം. അമിതമായ പേടി പാടില്ല, ചിന്ത പാടില്ല, അറിവും പാടില്ല. അമിതമായാൽ അമൃതം വിഷമെന്ന് കേട്ടിട്ടില്ലേ. നമ്മൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടി വരില്ല. അമിതമായ പേടി ഒഴിവാക്കൂ. ആവശ്യമുള്ളിടത്ത് മാത്രം പേടിക്കുക, എങ്കിൽ ജീവിതം പോസിറ്റീവായി മുന്നേറും. ജീവിതം ഒന്നേ ഉള്ളൂ, അത് കഴിവതും സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുക. ആവശ്യമില്ലാത്തയിടത്ത് പേടി മാറ്റിയാൽ പലതും നമ്മുടെ കയ്യിലെത്തും. നിങ്ങളൊന്ന് പരിശീലിച്ചു നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം. പേടിയില്ലാത്ത നന്മയുടെ സമാധാനത്തിന്റെ നാളുകൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായി അറിയിക്കുക.